ഓർമ്മിക്കുകയാണ് അവിടെ. ഒരുപക്ഷെ നമ്മുടെ ദർശനത്തിൻ്റെ ഒക്കെ ആദ്യ ബീജങ്ങൾ അവിടുത്തെ പ്രകൃതി. പിന്നെ അങ്ങ് ആയിരിക്കാം. അതായത് ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്നത് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. കുന്നിൻ ചെരുവിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏറ്റവും താഴെ, അതടുത്ത് റോഡ്, അതടുത്ത് പിന്നെ സ്ഥലങ്ങൾ. എൻ്റെ വല്യച്ഛൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു, പക്ഷേ റോഡിൻ്റെ മറ്റേ. അവിടെ എപ്പോഴും വെള്ളമുണ്ട്. വെള്ളം വരുമ്പോഴത്തേക്ക് ഇത് കിണർ തേകാൻ വലിയ പ്രയാസമാണ്. എന്തുമാത്രം തേകിയാലും വെള്ളം തീരുകയില്ല. ഞങ്ങളുടേതാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ വെള്ളം കാണും. അത് വേനൽ വന്ന് അതിനെ തേക്കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ദിവസത്തേക്ക് വെള്ളം കാണുകയില്ല. പതുക്കെ പതുക്കെ വരുന്ന് കാണാം. രണ്ടും ഒരു 100 അടി വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ഭൂപ്രകൃതി ഇങ്ങനെ വരുന്നു. എന്ന് തന്നെയല്ല, ഈ ഞങ്ങളുടെ വീട് കുന്നിൻ ചെരുവിലായതുകൊണ്ട് അവിടെ മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കപ്പലുമാവ്, പിന്നെ മാവ്, അങ്ങനെയുള്ള ഓരോന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകാശത്തോട്ട് വരെ പോകുന്ന മരങ്ങളുണ്ട്. പിന്നെ ചെറിയ ചെടികളുമുണ്ട്. കപ്പ, ഇത് മരച്ചീനി, ഇതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ നോക്കിയാൽ എപ്പോഴും ഇന്നോ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് കാണുന്നത്. അത് ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒന്നുമല്ല. ഓരോ പാഴ്ചെടികളും മരങ്ങളും ഇല്ലിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാണുന്നതിനൊരു സുഭിക്ഷത, ലോകത്തിൻ്റെ സുഭിക്ഷത. അതായത് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇറ്റ് വിൽ ബി ലിമിറ്റഡ്. അതെ. ബട്ട് തന്നെ വരുന്നാകുമ്പോഴത്തേക്ക് എന്ത് മാത്രം വേണമെങ്കിലും വരും. അവിടെ നിന്ന് ഇപ്പോൾ അങ്ങ് ഓസ്റ്റിൻ ടെക്സസ് സർവകലാശാലയിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്ര വിഭാഗത്തിൻ്റെ മേലധ്യക്ഷൻ. എണ്ണപ്പാടങ്ങളുടെയും വിശാലമായ കൃഷിയിടങ്ങളുടെയും ഒക്കെ നാടാണ് ടെക്സസ് എന്ന് കരുതാമല്ലോ. അപ്പോൾ ആ മാറ്റം യഥാർത്ഥത്തിൽ സ്ഥലം, കാലം, ടൈം, സ്പേസ്, ഈ രണ്ട് മാനങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ, അങ്ങയുടെ അനുഭവതലത്തിൽ അങ്ങക്ക് അത്ഭുതമുണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങ് ആസ്വദിച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഈ സ്ഥലത്ത്, ഈ സർവകലാശാലയിൽ ആരോ എന്നെ വിളിച്ചു, ഒരു പ്രസംഗത്തിന് വിളിച്ചു. ഒരു ദിവസം ഞാൻ പോയി. പോയി അവർ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസത്തേക്ക് വന്നാൽ പോരാ, ഒരാഴ്ചത്തേക്ക് വരണം. അവർ ശരി വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ല സ്ഥലമല്ലേ ഇത്, അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവിടെയും താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇരിക്കുന്നവർ സന്തോഷമാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു മാസത്തേക്ക് കൂടെ വരൂ. ഒരു മാസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പിടിച്ചേൽപ്പിച്ചു, ഇതാ നിങ്ങൾ കിരീടം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. പക്ഷേ അന്ന് ഞാൻ റോച്ചസ്റ്ററിലായിരുന്നു, സിറക്യൂസിലായിരുന്നു. അവിടെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഒന്നുമില്ല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് എല്ലാം പൂവും കായും ഒക്കെ ആയിട്ട് നടന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഇതാണ് നല്ല സ്ഥലം. പക്ഷേ ചൂട് വരുമ്പോഴത്തേക്ക് വലിയ ചൂടാണ്, ഇവിടത്തേക്കാൾ ചൂടാണ്. അതുകൊണ്ട് ആ സമയത്ത് പോകാഞ്ഞത് നന്നായി. ഞാൻ ടെക്സസുകാരോട് പറയും, പലപ്പോഴും പറയും, നിങ്ങളൊക്കെ എണ്ണ കമ്പനികൾ ഉണ്ടാക്കുന്നവരാണല്ലോ, എൻ്റെ വീട് തന്നെ എണ്ണയ്ക്കലെന്നാണ് പേര്. അതും ഒരു സാധാരണ, അതെ, ഒരു പൊരുത്തം, പൊരുത്തം, പൊരുത്തം. ഞാൻ പറഞ്ഞു, സോ വി ആർ ഇൻ ദി ഓയിൽ ബിസിനസ് ലോങ് ബിഫോർ യു ഡിഡ് ഇറ്റ്. സ്പേസും ടൈമും, കാലവും, ദേശവും തീർച്ചയായും ഭൗതികശാസ്ത്രത്തിൽ ഇന്നും സമസ്യകളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പരിധിവരെ അങ്ങും ആ മേഖലയിൽ ഒരുപാട് ജിജ്ഞാസ ഉണർത്തുന്ന ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങയുടെ ഈ 82 വയസ്സുകാലത്തെ അനുഭവതലത്തിൽ വെച്ച് ഇതിലേതാണ് പ്രധാനം? സമയം. എന്തുകൊണ്ട്? സമയം ഒരിക്കലേ വരുള്ളൂ. എന്ന് തന്നെയല്ല, വന്നത് തിരിച്ചു വരികയില്ല. എന്നാൽ അത് പോയതുമല്ല. ഇപ്പോഴും പറയാം, ഞാൻ കൊച്ചായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ ഞാറയ്ക്ക പറിക്കാൻ പോയി, അല്ലെങ്കിൽ മരത്തെ കയറി, അതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നലെ അല്ല, ഇന്ന് തന്നെ നടന്ന പോലെ തോന്നുന്നു. അപ്പോൾ സമയം പോയി എന്ന് പറഞ്ഞാൽ ശരിയല്ല. സമയം ഒരിക്കലും പോകില്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. സമയം പദാർത്ഥത്തെക്കാളും പ്രധാനമാണെന്ന് എഡിംപ്ടൺ പറഞ്ഞിട്ടുണ്ടല്ലോ.
അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ജാഹിദ് വളരെ നല്ല മനുഷ്യനായിരുന്നു, കുറച്ച് അഗാധമായിട്ടുള്ള പണ്ഡിതനായിരുന്നു. അതെ, എന്ന് തന്നെയല്ല ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഈ വാസ് അസ്ട്രോണമർ റോയൽ, ശാസ്ത്രജ്ഞനായിരുന്നു എങ്കിലും കുറച്ചൊക്കെ തത്വശാസ്ത്രത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം നേച്ചർ ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ പോയപ്പം ആദ്യം കണ്ടു. അത് വായിച്ചിട്ട് ഒരിക്കലും മതി വന്നിട്ടില്ല. ഇപ്പോഴും എപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ എടുത്ത് നോക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു കാര്യം പങ്കിടാറുണ്ട്, അതായത് അത് മദ്യത്തെക്കുറിച്ചാണ്. വീഞ്ഞ് മദ്യമാകുന്നത് അതിൻ്റെ ഒരു പ്രത്യേക രാസ പ്രക്രിയയിലൂടെയാണ് കുറേ ദിവസം അത് ഫെർമെൻ്റ് ചെയ്തു അങ്ങനെ. പക്ഷേ അതിൽ ആത്യന്തികമായി സമയമാണല്ലോ ചേരുന്നത്. എത്ര കൂടുതൽ സമയം വയ്ക്കുന്നുവോ അത്രയും വീര്യം കൂടുന്നു. അപ്പോൾ സമയം ജീവിതത്തിൻ്റെ ഒരു ലഹരിയായി ഭൗതികശാസ്ത്രവും പറയുമോ? ലഹരിയായി പറയുമെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് സമയത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഒരു ആറ്റം എടുത്തത്, അത് യു എക്സൈറ്റഡ് ഗിവ് ഇറ്റ് എനർജി, ഇറ്റ് വിൽ റിമെയിൻ ലൈക്ക് ദാറ്റ് ഫോർ സം ടൈം ആൻഡ് ദെൻ ഇറ്റ് വിൽ സേ ഗോ ആൻഡ് സെൻഡ് സം ഓഫ് ദി എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നത്തിങ് റിമെയിൻസ് ദ സെയിം ഇൻ കോഴ്സ് ഓഫ് ടൈം. സോ ടൈം അൺഫോൾഡ്സ് യൂണിവേഴ്സ്, ചുരുൾ നീക്കി കാണിക്കുക ഇങ്ങനെയാണ് ഇതാണ് ലോകം എന്ന് പറഞ്ഞത്. For the nation. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഡോക്ടർ സുദർശൻ്റെ വന്ദ്യപിതാവ് ശ്രീ ഇ ഐ ചാണ്ടി, അദ്ദേഹം ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടൻ്റായിരുന്നു. അച്ഛനാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു നാടോടി കഥ പോലെ, അദ്ദേഹം അതിപ്പോൾ സ്ഥിരീകരിക്കും, അച്ഛൻ ക്ലോക്ക് തുറന്നുകൊണ്ട് അതിൻ്റെ അകത്തെ നിരവധി ചക്രങ്ങൾ കാണിച്ച അങ്ങയിൽ കൗതുകമുണർത്തിയിട്ടുണ്ട് എന്ന് ചിലർ എഴുതിയും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് അങ്ങേക്ക് ഇപ്പോൾ ഓർമ്മിക്കാം പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി. പ്രധാന അധ്യാപികയായി വിരമിച്ച ശ്രീമതി അച്ചാമ്മ വന്ദ്യമാതാവ് 4 വയസ്സിൽ തന്നെ 100,000 സംഖ്യകൾ ഉൾപ്പെടുന്ന ഗണിത പട്ടിക സ്വന്തം മകന് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപിക. സർ, കണക്കിൻ്റെ സംഖ്യകളുടെ അനന്തമായ ഈ ശൃംഖലാബന്ധം, അതിനെ അനുസന്ധാനം ചെയ്യുന്ന സൂക്ഷ്മമായ ബുദ്ധിയും ഭാവനയും, ഇതൊക്കെ തന്നെയാണോ അടിസ്ഥാനപരമായി ഡോക്ടർ സുദർശൻ എന്ന സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദ്രോണാചാര്യരെ സൃഷ്ടിക്കുന്നത്? അത് മാത്രമല്ല, ഭൗതിക വസ്തുക്കളുടെ കൗതുകകരമായ ഓരോ മാറ്റങ്ങൾ, വിളക്കെടുത്ത് വിളക്കിനടുത്ത് ഒരു ചെറിയ തിരി കൊണ്ടുവച്ചാൽ നിലവിളക്ക് കത്തും, കത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ തിരിയേക്കാൾ വളരെയധികം പ്രകാശം വരും. എവിടെ നിന്ന് പ്രകാശം വരുന്നത്? പ്രകാശം ഇതിനകത്തുണ്ടായിരുന്നു? ഇല്ല, പ്രകാശം ആ സമയത്തുണ്ടാകുക, ചൂട് ദോശ പോലെ ഉടനെ തന്നെ പുറത്തേക്ക് വിടുക. അതുകൊണ്ട് എപ്പോഴും സൃഷ്ടിയും സംഹാരവും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യത്തിൽ, ചെറിയ കാര്യത്തിൽ തന്നെ നോക്കിയാൽ സൃഷ്ടിയും സംഹാരവും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ സാധാരണഗതിക്കുള്ള വരവ് പോക്ക് സൃഷ്ടിയും സംഹാരവുമാണ് എപ്പോഴും. അത് വരുമ്പോഴത്തേക്ക് തോന്നും ഇത് ഭയങ്കരമാണല്ലോ, ഭയങ്കരമാണല്ലോ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് തോന്നും. സംഖ്യകളും അതുപോലെ തന്നെ 1, 2, 3 ഒക്കെ മനസ്സിലാക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് 1, 2 കൂടെ കൂട്ടിയാൽ 3 എന്ന് മനസ്സിലാകും. പിന്നീട് മനസ്സിലാകും 3 പ്രാവശ്യം 3 ഇട്ടാൽ 9 ഇങ്ങനെ വലുത്. കുറേ കഴിയുമ്പോഴത്തേക്ക് പറയും ചില സംഖ്യകൾ ഇങ്ങനെ സങ്കരമായിട്ടുള്ളതുണ്ട്. 7 അതിന് സങ്കരതയില്ല. 6 2, 3 കൂടെ കൂട്ടിയാൽ, ഇത് ഗുണിച്ചാൽ 6 വരും. അങ്ങനെ ഗുണിച്ചാൽ വരാത്ത സംഖ്യകൾ അനന്തമുണ്ട്. അത്
യൂക്ലിഡ് തന്നെ കാണിച്ചാണ് ഇങ്ങനെയുള്ള സംഖ്യകൾ അനാ ഒരിക്കലും എണ്ണാൻ വയ്യാത്ത വിധത്തിലുള്ളതെന്നാണ്. എങ്കിലും ഓരോ പ്രാവശ്യവും ഒരു സംഖ്യ കാണുമ്പോഴത്തേക്ക് തോന്നും 37 ഇങ്ങനെ പിരിക്കാൻ ഒക്കുകയില്ല, 47 പിരിക്കാൻ ഒക്കുകയില്ല, 57 പിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഞാൻ ചിലപ്പോഴൊക്കെ ടാക്സി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോ ടാക്സിയുടെയും നമ്പർ നോക്കും. ഞാൻ കേട്ടിട്ടുണ്ട് രാമാനുജൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ സംഖ്യകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ആശുപത്രി വന്നപ്പോഴത്തേക്ക് ചോദിച്ചു, ഏതാ ടാക്സിയാണ് വന്നത്? അയാൾ പറഞ്ഞു, അതെ അനാവശ്യമായിട്ടൊരു സംഖ്യയാണ്, 417 അതോ. അത് ഇയാൾ പറഞ്ഞു, അയ്യോ ദാറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ നമ്പർ. അതിന് രണ്ട് വിധത്തിൽ രണ്ട് ക്യൂബ്സ് എടുത്ത് എടുക്കാം എന്ന് പറയും. അങ്ങനെയുള്ള എങ്ങനെയാണ് ഈ സംഭവം സംഖ്യകൾ ഓരോരുത്തരുടെ മനസ്സിൽ തന്നെ തന്നെ ചിന്തി പൊങ്ങുന്നതാണ്. സർ, ഈ പറഞ്ഞതിനും ഇപ്പോൾ ഈ സംഖ്യാ ശാസ്ത്രം ഈ ന്യൂമറോളജി എന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസ ജടിലമായ ഇല്ല, നോട്ട് ന്യൂമറോളജി, ദിസ് ഈസ് നമ്പർ തിയറി, നോയിങ് അബൌട്ട് നമ്പേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇറ്റ് ഹാസ് എനി സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ്. പക്ഷെ ചിലരൊക്കെ അത് ഉപജീവന മാർഗം പോലും ആക്കുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ സർ? അതുകൊണ്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംഖ്യകളാണ്, അതുകൊണ്ടാണ് ഈ നല്ല കാലം വരുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. അത് തന്നെ ഇതുപോലെ സൂര്യപഥത്തിൽ നോക്കി വെച്ച് നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഉള്ളത് ഗുണം പറ്റിയത്, ചിലപ്പം കുഴപ്പം പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനൊക്കുന്നില്ല. പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ ശരിയാണോന്ന് എനിക്കറിയാൻ വയ്യ. വേദാന്തകോ ബ്രാഹ്മണ സ്യാത് ക്ഷത്രിയോ വിജയി ഭവേത് വൈശ്യോ ധനസമൃദ്ധസ്യ ക്ഷുദ്രോ സുഖമവാപ്നിയാൻ. വളരെ ക്രൂരമായ നിഷേധം, നിരാസം, ഇത് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടോ മനസ്സിൽ? ദുഃഖം ഉണ്ടാക്കിയിട്ടില്ല, ഒരു സ്വല്പം ഒരു മൗനം, ഒരു മൗനത, ഒരു ജാല്യത. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കും എടുത്തു കൊടുക്കുന്നു? സൂക്ഷിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ ചാടും. വെള്ളത്തിൽ വെള്ളമാണെന്ന് വിചാരിച്ചു പോയാൽ മറ്റിടത്ത് ചെന്നാൽ അവിടെ വെള്ളമൊന്നുമില്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയും വരാം. അത് ഇതൊരു ചാതുര്യമാണ്, സംഖ്യകളുമായിട്ടുള്ളൊരു ഒരു സ്നേഹം. സാധാരണ എനിക്ക് കണക്കൊക്കെ നോക്കിയാൽ ഇതൊരു ബോറടിയാണെന്ന് തോന്നുന്നു. പിന്നെ വല്ലവരും നമ്മളെ ശരിച്ചോ അതോ ശരിയായ വിധത്തിൽ എഴുതിയോ എന്ന് നോക്കാൻ ഒരു ശ്രമം.